ബ്ലസ്സി പൃഥ്വിരാജ് ടീമിന്റെ സ്വപ്ന പദ്ധതിയായ ആടുജീവിതം ട്രെയിലറിന് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകളിലൂടെ ട്രെയിലർ പ്രചരിക്കുകയായിരുന്നു. പിന്നീട് അണിയറ പ്രവർത്തകർ തന്നെ ദൃശ്യങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിടുകയായിരുന്നു. ദുഃഖവെളി ദിനത്തിൽ പുറത്തുവന്ന ട്രെയിലറിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത്. ഡെഡ്ലൈൻ എന്ന വിദേശ മാധ്യമമാണ് ട്രെയിലർ പുറത്തുവിട്ടത്. ഫോർ പ്രിവ്യൂ എന്ന് രേഖപ്പെടുത്തിയ പതിപ്പായിരുന്നു പ്രചരിച്ചത്. ട്രെയിലർ വ്യാപകമായി പ്രചരിച്ചതോടെ ഇതിന്റെ യഥാർത്ഥ പതിപ്പ് പൃഥ്വിരാജ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുന്നതിന് മുന്നോടിയായി തയ്യാറാക്കിയ ട്രെയിലറാണ് പുറത്തു വന്നതെന്ന് പൃഥ്വിരാജ് വീഡിയോയ്ക്കൊപ്പം കുറിച്ചു. ആടുജീവിതത്തിന്റെ ജോലികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ യൂട്യൂബിലും ട്രെയിലർ വന്നിട്ടുണ്ട്. കാൻ പോലുള്ള ചലച്ചിത്ര മേളയിൽ പ്രീമിയർ നടത്തിയ ശേഷമാകും ചിത്രം തിയേറ്ററുകളിലെത്തുക എന്ന് മുമ്പ് ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. പൂജ റിലീസായി ഒക്ടോബർ 20 ചിത്രം തിയേറ്ററുകളിലെത്തും. മാജിക് ഫ്രെയിംസ് ആണ് സിനിമ വിതരണത്തിനെത്തിക്കുന്നത്. സൗദി അറേബ്യയിലെ ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളിയായ നജീബ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. ചിത്രത്തിലെ പൃഥ്വിയുടെ ഗെറ്റപ്പ് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പാൻ ഇന്ത്യൻ ചിത്രമായാകും ആടുജീവിതം എത്തുക. പൃഥ്വിരാജിനെ കൂടാതെ അമലാപോളും ശോഭാ മോഹനുമാണ് മലയാളത്തിൽ നിന്നുള്ള മറ്റു താരങ്ങൾ. സംവിധായകൻ ബ്ലസ്സിയുടെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും അധികം കാത്തിരിപ്പും അധ്വാനവും വേണ്ടി വന്ന സിനിമയാണ് ആടുജീവിതം. 14 വർഷമാണ് ഈ സിനിമയ്ക്കായി അദ്ദേഹം ഇതുവരെ നീക്കിവെച്ചത്. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് തനിക്ക് സംവിധായകൻ ബ്ലസ്സിയുടെ വിളി വരുന്നതെന്ന് ബെന്നിയാമൻ പറഞ്ഞു. ആടുജീവിതം വായിച്ച സന്തോഷത്തിലായിരുന്നു വിളിച്ചത്. അതിനുശേഷം നോവൽ സിനിമയാക്കാനുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചെന്നും ബെന്നിയാമൻ ഓർത്തെടുത്തു. അതിനു മുമ്പും പല സംവിധായകരും ആടുജീവിതം സിനിമയാക്കുന്നതിനെ കുറിച്ച് തന്നോട് ആലോചിച്ചിരുന്നെങ്കിലും സംവിധായകൻ ബ്ലസ്സിയുടെ സമീപനം കൂടുതൽ ആഴത്തിലും ഇഷ്ടത്തോടും കൂടിയാണെന്ന് മനസ്സിലായെന്നും ബെന്നിയാമൻ പറഞ്ഞു. 2018 മാർച്ച് 1 ചിത്രത്തിന്റെ പൂജ. കഥാപാത്രത്തിനായി പൃഥ്വിരാജ് നടത്തിയ തയ്യാറെടുപ്പുകൾ ഏറെ ചർച്ചയായിരുന്നു. സിനിമയ്ക്കായി ശരീരഭാരം കുറച്ചതിന്റെ കഷ്ടപ്പാടുകൾ അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിൽ പൃഥ്വി തുറന്നു പറഞ്ഞിരുന്നു. മലയാളത്തിൽ ഏറ്റവും അധികം നാളുകൾ ചിത്രീകരണം നീണ്ടുപോയ സിനിമകളിൽ ഒന്നാണ് ആടുജീവിതം. 4.5 വർഷം നീണ്ടുനിന്ന ചിത്രീകരണത്തിന് കഴിഞ്ഞ വർഷം ജൂലൈ 14 സമാപനമായത്. 2018 മാർച്ചിലാണ് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. പത്തനംതിട്ടയിലായിരുന്നു തുടക്കം. പിന്നീട് പാലക്കാട് കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചു. അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു. അവിടെ 30 ദിവസത്തോളം വർക്കുണ്ടായിരുന്നു. അതിനുശേഷം 2019 ജോർദാനിലേക്ക് പോകാൻ പദ്ധതിയിട്ടെങ്കിലും പൃഥ്വിയുടെ ഡേറ്റ് ക്ലാഷ് കാരണം ഷൂട്ടിംഗ് മാറ്റിവെച്ചു. പിന്നീട് 2020 ജോർദാനിലെത്തുന്നത്. അത്തവണ അൾജീരിയ ഷെഡ്യൂൾ കൂടി പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് 65 ദിവസത്തോളം ബ്ലസ്സിയും സംഘവും ജോർദാനിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. കളിമണ്ണ് എന്ന ചിത്രത്തിന് ശേഷം ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആടുജീവിതം. AR റഹ്മാനാണ് ചിത്രത്തിന് സംഗീതം നിർവഹിക്കുന്നത്. KS സുനിലാണ് ഛായാഗ്രാഹകൻ. പ്രശാന്ത് മാധവ് കലാ സംവിധാനവും രഞ്ജിത് അമ്പാടി മേക്കപ്പും നിർവഹിച്ചിരിക്കുന്നു. റസൂൽ പൂക്കുട്ടിയാണ് സൗണ്ട് ഡിസൈനിങ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഈനാട് മലയാളം. News related information, WhatsApp on 9895177777.